അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ വരട്ടിയതാണ്. ചിക്കൻ വരട്ടിയത് പലരും ഉണ്ടാക്കാറുണ്ട്, സാധാരണ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ഇതൊരു സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ സാധാരണ ചേർക്കാത്തൊരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ അവിടെ സ്ക്രീനിൽ കാണാം നമുക്ക്. ചെറിയ ഉള്ളിയുണ്ട്, വലിയ ഉള്ളിയുണ്ട്, പച്ചമുളക്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ അരിഞ്ഞു വെച്ചതുണ്ട് അവിടെ. ഇതിന് മുന്നേ നിങ്ങൾക്കൊരു പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, കിച്ചൺ യൂട്ടിലിറ്റി ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ആ കിച്ചൺ യൂട്ടിലിറ്റി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചോപ്പ് ചെയ്യുന്നത്. കണ്ട് വളരെ നന്നായിട്ട് ഫൈൻ ചോപ്ഡായി കിട്ടും. അത് വലിയ ഉള്ളി ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കണം, ഇതേപോലെ ഫൈൻ ചോപ്ഡായിട്ട് എടുക്കുക. ഇതിൽ കാണിച്ചിട്ടുള്ള മുഴുവൻ അളവ് ഞാൻ എൻ്റെ ഡിഷിലേക്ക് എടുത്തിട്ടില്ല, നമ്മൾ ചിക്കൻ വരട്ടിനേക്ക് എടുത്തിട്ടില്ല. വേറെ ഒന്നുമല്ല, ഇത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ പാൻ ചൂടാക്കാൻ വെക്കുകയാണ്. ഇതുണ്ടാക്കാനുള്ള ഒരു പാൻ, ആ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. പിന്നെ ഒരു കുറച്ച് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത്. ഈ വരട്ടുന്ന സാധനങ്ങളിൽ ഇപ്പോൾ ചിക്കൻ വരട്ടിയതായാലും മട്ടൺ വരട്ടിയതായാലും ബീഫ് വരട്ടിയതായാലും ഏതിലും ചെറിയ ഉള്ളിയുടെ റോള് വലിയൊരു ടേസ്റ്റ് കൊണ്ടുവരുന്ന സാധനമാണ്. വലിയൊരു റോളുണ്ട് ചെറിയ ഉള്ളിക്ക്. ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും രണ്ടും കൂടി ഒരുമിച്ചിട്ട്, കാരണം ഫൈൻ ചോപ്ഡാണ്, അപ്പോൾ അതുകൊണ്ട് വേറെ സെപ്പറേറ്റ് വേറെ വഴറ്റേണ്ട കാര്യമില്ല, പെട്ടെന്ന് വേണ്ടി കിട്ടും. ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് രണ്ടും ഓരോ ടേബിൾ സ്പൂണാണ് അത് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ഉണക്കമുളക് അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റണം. ഒരു നാല് ഏലക്കായും കൂടി ഇതിനകത്തിട്ടു. രണ്ട് ഇല്ലി കരിവേപ്പിൻ്റെ ഇല. ഇത്ര ഇട്ടിട്ടാണ് നമ്മൾ ഇനി വഴറ്റാൻ പോകുന്നത്. ശരിക്കും ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഞാൻ ഇത് ഈ ഇളക്കുന്ന സമയം ഒന്ന് ഫുള്ളായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. കുറേയൊക്കെ ഞാൻ ഇത് കട്ട് ചെയ്ത് കളയും, വീഡിയോ കട്ട് ചെയ്ത് കളയും. കാരണം വീഡിയോ ലെങ്ത്ത് കൂടുമ്പോൾ നിങ്ങൾ ആരും കാണാൻ നിൽക്കില്ല. അപ്പോൾ ആ വഴറ്റി ഏകദേശം ഒന്ന് മൂത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഞാൻ മുഴുവൻ ഇട്ടിട്ടില്ല, കുറച്ചിട്ടിട്ടുള്ളൂ. അതിൻ്റെ കൂടെ കുറച്ച് ജീരകം, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടിയിട്ട് ഒന്ന് ശരിക്കും ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ ഇതവിടെ മാറ്റി വയ്ക്കും. ഒന്ന് തണുത്തതിൻ്റെ ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിൽ ഇതൊന്ന് അടിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. അതാണ് ഇപ്പോൾ ആദ്യം ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചെടുത്തു, അത് ചൂടാറിന് ശേഷം അടിച്ചെടുത്തു. അതേ പാനിന് ഒന്നും കൂടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ബാക്കിയുള്ള ഫ്രൈയിങ് ഇതേ പാനിൽ തന്നെ നമുക്ക് ചെയ്യാം. പക്ഷേ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ ഗരം മസാല, നമ്മൾ ബാക്കി ഇത് സ്പൈസസ് ഓൾ സ്പൈസസ് അല്ല ഇടുന്നത്, ഗരം മസാല പൗഡറാണ് ഇടുന്നത്. ഗരം മസാല പൗഡർ നേരിട്ട് എണ്ണ ശരിക്കും ചൂടാവുന്നതിന് മുന്നേ, അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങുള്ളൂ. ശരി, വല്ലാതെ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ട് കരിഞ്ഞു പോവുക ചെയ്യാം. പിന്നെ നമ്മൾ ഈ അടിച്ച് എടുത്തിട്ടുള്ള മസാല, നമ്മൾ ആദ്യം ഇത് വഴറ്റിയെടുത്തിട്ടുള്ള ഈ മസാല മിക്സിയിൽ അടിച്ചെടുത്തല്ലോ, അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. നമ്മൾ ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെ ക്ഷമയോടുകൂടി ചെയ്യുക. ഇപ്പോൾ ആ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒന്ന് വഴണ്ടു വന്നപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, അതേപോലെ പെരിഞ്ജീരകം ഇത്രയും ഇട്ട്
ഈ മസാല ശരിക്കും നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഈ മസാല ശരിക്കും മൂത്ത് വന്നപ്പോൾ അതിനകത്തേക്ക് നമ്മളിതൊരു ഏകദേശം ഒരു 1/2 കിലോ ചിക്കനാണ് ഇതിലുള്ളത്. ആ 1/2 കിലോ ചിക്കൻ ഇട്ടിട്ട് വേറെ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. ആ ചിക്കനിൽ ഉള്ള വെള്ളം തന്നെ നമ്മൾ ഈ വരട്ടിയിലേക്ക് നമ്മൾ എടുക്കുന്നുള്ളൂ. കാരണം അത് താനും ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവും അതിനകത്ത് വെള്ളം എത്ര ഉണ്ടെന്നുള്ളത്. മസാലയൊക്കെ ഇട്ട് നമ്മൾ ശരിക്കും ഒന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത്, അതും കൂടി ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഇത് വരട്ടിയിൽ ചെറുനാരങ്ങ നിങ്ങൾ ആഡ് ചെയ്യാറുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സ്റ്റൈലിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടി ആഡ് ചെയ്തിട്ട് വീഡിയോ ലെങ്ത് കൂടാതിരിക്കാനാണ് ഞാൻ മാക്സിമം ഫാസ്റ്റായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒന്ന് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കണം. അത് ഈ സമയത്ത് ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങും. ഒരു 10 മിനിറ്റ് ആയ സമയത്ത് ഞാൻ എടുത്തു, അത് തുറന്നു. നിങ്ങൾക്കതായാലും വെള്ളം കാണാം. നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യാത്തതാണ്. ഇത്രയും വെള്ളം ഇതിനകത്ത് ഈ ചിക്കൻ ഇറങ്ങിയിട്ടുള്ള തന്നെയാണ് അത്. ഇനി അതൊക്കെ അത് തുറന്ന ശേഷം ശരിക്കും നമ്മളത് ഇതിനകത്ത് ഇത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ വേറൊന്നുമല്ല. ശരിക്കും ഇളക്കിക്കൊണ്ടിരിക്കുക. കരിവേപ്പിൻ്റെ ഇട്ടു. ഇനി നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഇതിനകത്ത് ചേർത്തുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച്, കാരണം അത് തുറന്ന് നോക്കിയ സമയത്ത് ശരിക്കും വെന്തിട്ടില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഒന്നും കൂടി അടച്ചു വെച്ചൊന്ന് വേവിച്ചത്. നമ്മൾ തൈമ് ഇതിൻ്റെ മുന്നേ ഇതേപോലെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ തൈമ് ഇതിനെ ഏതിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഒരു ടീസ്പൂൺ തൈമ് ഈ ചിക്കൻ വരട്ടിയിൽ നമ്മൾ ഇടുന്നുണ്ട്. തൈമിൻ്റെ ടേസ്റ്റ് ഈ വരട്ടണയിലേക്ക് നല്ലൊരു ഡിഫറൻസ് കൊണ്ടുവരും. സാധാരണ നമ്മൾ കഴിക്കുന്ന എല്ലാവരും ഒരേ തരത്തിൽ ഉണ്ടാക്കിയാലും അതിനൊരു വ്യത്യാസം വരുന്നില്ല. ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു നല്ല ടേസ്റ്റി ആയിട്ട് അപ്പോഴല്ലേ ഒരു വെറൈറ്റി വരുന്നുള്ളൂ. ആ തൈമും കൂടി ഇട്ട് ഒന്ന് ശരിക്കും നിലക്കി കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഒരു ഭംഗിക്കാണ് ആ രണ്ട് കരിവേപ്പിൻ്റെ ഇലയുടെ വെച്ചിട്ടുള്ളത്. പച്ച കരിവേപ്പിൻ്റെ ഇലയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും ഇത്രയും കണ്ടതിൽ സന്തോഷം. താങ്ക് യു.